ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മായാസ് ടേസ്റ്റി കിച്ചൺ ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ബോബ് ഹെയർ കട്ട് വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ ഈ ഹെയർ കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് കിട്ടും. നമ്മൾ പാർലറിലൊക്കെ പോയി ഒത്തിരി പൈസ കൊടുത്ത് ചെയ്യുന്ന കട്ടിങ് നമുക്ക് വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്യുന്നത് ഒരു ബൊമ്മയാണ്, ഒരു വിഗിലാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്, ഹസ്ബൻഡാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഹെയർ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഒരു നമ്മളൊരു ഇതുപോലെ ഒരു ഡമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് നമ്മൾ ചെടയൊക്കെ കളഞ്ഞ് ചീപ്പ് കൊണ്ട് ചെയ്യുക, വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വെട്ടാൻ നേരത്ത് ഇത്തിരി പെർഫെക്ഷൻ കിട്ടാൻ ചെറുതായിട്ട് മുടിയൊന്ന് നനച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ബാക്ക് പോർഷൻ നന്നായിട്ടൊന്ന് സെറ്റ് ലെവലാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ താഴ്വശം ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും പുറകുവശം നമ്മൾ താഴോട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി കയറ്റിയൊന്നും കട്ട് ചെയ്യേണ്ട, ഒന്ന് ലെവലാക്കി നിർത്തിയാൽ മതി. അപ്പം നമ്മൾ ആദ്യം ആ ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. താഴ്വശം ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിനി ഓരോ സൈഡ് വശമാണ് ലെവൽ ചെയ്യുന്നത്. അതിൽ മുടി നമുക്ക് തിക്നെസ്സിൻ്റെ അനുസരിച്ച് ഓരോ പോർഷൻസായിട്ട് എടുത്തെടുത്ത് വേണം നമ്മളത് ലെവലാക്കി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഭാഗം ഇതുപോലെ എടുത്ത് ആ വശം ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഭാഗം എടുത്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്, താഴോട്ട് വീണ് കിടക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആ ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച അടുത്ത പോർഷൻ, അടുത്ത പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ ലെവലാക്കി എടുക്കണം. നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് തിരിച്ചാണ് ഇത് ലെവൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കട്ടിങ് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ് ആയിരിക്കും. അപ്പം നമ്മൾ താഴ്വശം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗം ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇയറിൻ്റെ പോർഷൻ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെവിയുടെ ആ ഒരു ഒപ്പത്തിനാണോ വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ രണ്ട് വശവും നമ്മൾ ഒത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടെങ്കിൽ ആ രണ്ട് വശവും ഒരുപോലെ തന്നെ കിടക്കുകയുള്ളൂ, ആ ചെവിയുടെ ആ ഒരു വശം വരുന്ന ആ ഒരു ഭാഗം. അപ്പോൾ അതും നമ്മളിതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വശം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ഭാഗമാണ്, അതായത് നമ്മൾ നേരെ ഇപ്പുറത്തുള്ള വശമാണ് നമ്മളിതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പുറേ വശത്ത് ചെയ്ത അതേ രീതിയിൽ തന്നെ, അതായത് വലതുവശത്ത് ചെയ്യുന്ന അതേ വശം രീതിയിൽ തന്നെ ഇടത് വശവും കട്ട് ചെയ്ത് കൊടുക്കണം. മുടി ഓരോ ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അളവിലുള്ള അളവിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ നമ്മുടെ ആ ഒരു മട്ടകോണിൻ്റെ ആ ഒരു 30 ഡിഗ്രി അളവുണ്ടല്ലോ, ആ അത്രയും അളവിൽ നമ്മളിത് ചെരിച്ച് പിടിച്ചിട്ട് വേണം മുടി ഓരോ ഭാഗത്തു നിന്ന് എടുത്തെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. 30 ഡിഗ്രി അളവെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്, അതാണ് ഇതിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ആ പുറകും ഭാഗത്തുള്ള കട്ടിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ച് തിരിച്ച് ചെയ്യുന്നത്, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടുകയുള്ളൂ. നമ്മൾ ഈ 30 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരളവ് തോന്നുന്ന രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം, എങ്കിലേ ആ ഹെയർ കട്ടിങ്ങിന് നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ. നമ്മൾ ബോബ് ഹെയർ കട്ടാണ് ചെയ്യുന്നത്, അപ്പം ആ കട്ടിങ്ങിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ബാക്ക് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് സൈഡ് പോർഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ഒരു വലിയ രീതിയിൽ തന്നെ സൈഡിൽ നിന്നുള്ള പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ചെവിയുടെ പുറകിലുള്ള ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പുറം നമ്മൾ ഒരു വശം കഴിഞ്ഞു, നമ്മൾ പിന്നെ അടുത്ത വശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ രണ്ട് വശവും മാറി, ഒരു വശം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഇപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നേരെ ഫ്രണ്ടിലുള്ള വശം ഉണ്ടോ അത് കുറച്ചും കൂടി മുമ്പിലോട്ട് എടുത്തിട്ട് അതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ടോട്ടൽ നമ്മൾ മൊത്തത്തിൽ ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഏകദേശം ഹെയർ കട്ടിങ് ആയിട്ടുണ്ട്. അപ്പം ഫുള്ളായിട്ടും ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ മുടി നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും, നന്നായിട്ട് സെറ്റ് ചെയ്താൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്.